Those who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Book of Isaiah, chapter 40, verse 31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കരഗതമാകുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ ആശീർവാദം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആണ് വീണ്ടും ശക്തി. വീണു പോയാവുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്, തളർന്നു പോകാവുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്. മാനുഷികമായിട്ട് തളർച്ചയും ക്ഷീണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് പനി വരാത്തോ, അല്ലെങ്കിൽ ചില ചില രോഗാവസ്ഥകളൊക്കെ വന്ന് നമ്മൾ ചിലപ്പോൾ കിടപ്പിലായി പോകും. പക്ഷേ അങ്ങനെ കിടന്ന് അങ്ങനെ തളർന്ന് പോകേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ തീർന്നു, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനായിട്ട് കാശിലാരും അപ്പം അവിടെ തീർന്നു പോകേണ്ടതല്ല, അല്ലെങ്കിൽ ലോൺ ജപ്തിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തീർന്നു പോകേണ്ടതല്ല. ഇനിയും പ്രതീക്ഷകളുണ്ടെന്ന്, ഇനിയും പ്രത്യാശകളുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി തിരിച്ചറിയുന്നത് ഒരു പക്ഷേ അല്പം കൂടി കഴിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തക്ക സമയത്ത് ആയിരിക്കാം ദൈവത്തിന്റെ ഇടപെടലിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഈ വചനം നമുക്ക് ശക്തിപ്പെടേണ്ട എല്ലാ മക്കൾക്കും ഞാൻ ആശംസിക്കുകയാണ്. ചിറകടിച്ചു ഉയരാനായിട്ട്, കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാനായിട്ട് ക്ഷീണിക്കാതെ നിങ്ങൾക്ക് അത് ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഊർജത്തോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈശോസാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായിട്ട് ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് യാചനാപൂർവ്വം നിൽക്കാം. ഇന്നലത്തെ ദിവസത്തിന്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച യൂട്യൂബിലൂടെയും മറ്റു പ്രാർത്ഥനാ നിയോഗങ്ങൾ നൽകിയ എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അവരെ ചേർത്ത് വയ്ക്കുന്നു. പഠിക്കാൻ വിഷമം അനുഭവിക്കുന്ന മക്കള്, ഇന്റർവ്യൂവിന് പാസ്സാകാതെ പോകുന്ന മക്കള്, വെറുതെ OET പോലത്തെ എക്സാംസിനേഷനൊക്കെ പാസ്സാകാതിരിക്കുന്ന മക്കളെയെല്ലാം, തളർന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥ കൊണ്ട് തളർന്നിരിക്കുന്ന മക്കളെ, മാനസികമായിട്ട് ശാരീരികമായിട്ട് ക്ഷീണിച്ചും വിഷമിച്ചിരിക്കുന്ന മക്കളെ ചേർത്ത് വയ്ക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാമുട്ടും മടങ്ങും, എല്ലാ നാമും പാടിടും, യേശു മാത്രം കർത്താവിന്ന്. എല്ലാമുട്ടും മടങ്ങും, എല്ലാ നാമും പാടിടും, യേശു മാത്രം.